എല്ലാവർക്കും ടെൻസ് ടെക് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് January 14th കറണ്ട് അഫയേഴ്സ് ആണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നോക്കാം. തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ വ്യവസായ കൈത്തറി പ്രദർശന മേളയുടെ പേരാണ് ടിൻഡെക്സ്. വ്യവസായ കൈത്തറി പ്രദർശന മേളയുടെ പേരാണ് ടിൻഡെക്സ്. ഉദ്ഘാടനം ചെയ്തത് പി ബാലചന്ദ്രൻ MLA ആണ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ചിട്ടാണ് ടിൻഡെക്സ് മേള നടക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ ജേക്കബ് ഈപ്പൻ അന്തരിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ഡോക്ടർ ജേക്കബ് ഈപ്പൻ. അടുത്ത സാമ്പത്തിക വർഷം 39,637 കോടി രൂപയുടെ പദ്ധതികൾ ലക്ഷ്യമിട്ട് കേരള ആസൂത്രണ ബോർഡ് ഏപ്രിലിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം ബഡ്ജറ്റ് വഴി സംസ്ഥാനത്ത് 39,637.19 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലുള്ള ആസൂത്രണ ബോർഡ് യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. സംസ്ഥാന പദ്ധതികൾക്ക് 30,370 കോടി രൂപയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് 9,267.19 കോടി രൂപയുമാണ് കണക്ക് കൂട്ടുന്നത്. കേന്ദ്ര പദ്ധതികൾ അടക്കം നിലവിലെ വാർഷിക പദ്ധതി 37,042.91 കോടി രൂപയാണ്. നിലവിൽ എത്രമാത്രമാണോ സംസ്ഥാന പദ്ധതിക്കുള്ള വിഹിതം, അതിൻ്റെ നിലവിലെ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ 9% വർധന വരുത്തിയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഈ രേഖ സമർപ്പിക്കും. പിന്നീട് ബഡ്ജറ്റിലെ പദ്ധതികൾക്കായിട്ട് ഇത്രയും തുക വകയിരുത്തും. മാനവശേഷി വികസനം, വിജ്ഞാനം, സുസ്ഥിര വളർച്ച എന്നിവയ്ക്കാണ് പദ്ധതിയിൽ ഊന്നൽ കൊടുക്കുന്നത്. തൊഴിൽ പാശ്ചാത്യ സൗകര്യ വികസനം, വരുമാനം ഉറപ്പു നൽകുന്ന സേവനങ്ങൾ, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം എന്നിവയുടെ പുരോഗതി ഉറപ്പുവരുത്തി വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത ന്യൂസ്, സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ മേധാവികളെ നിശ്ചയിച്ചു. നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പേര് പഠിക്കാം. ഫസ്റ്റ് വൺ, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനായിട്ട് നടനും സംവിധായകനുമായ മധുബാലനെ നിയമിച്ചു. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാലാണ്. മലയാളം മിഷൻ ഡയറക്ടറായിട്ട് മുരുകൻ കാട്ടാക്കടയെ നിയമിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് സംവിധായകൻ ഷാജി എൻ കരുണും, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് രഞ്ജിത്തിനെയും നിയമിച്ചു. എന്താണ് പറഞ്ഞത്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് ഷാജി എൻ കരുണും, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് സംവിധായകൻ രഞ്ജിത്തിനെയും നിയമിച്ചു. കൊറോണയുടെ രോഗം പടർത്താനുള്ള കഴിവിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നിശ്വാസവായുവിലൂടെ പുറത്തു വരുന്ന കൊറോണ വൈറസ് ഏറ്റവും അപകടകാരിയാകുന്നത് ആദ്യത്തെ 2 മിനിറ്റിലാണ് എന്നാണ് പഠനം പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ വൈറസ് മറ്റൊരാളിലേക്ക് എത്തിപ്പെട്ടാൽ കോവിഡ് ബാധ ഉറപ്പാണെന്നും പിന്നീടുള്ള 3 മിനിറ്റിൽ വൈറസിൻ്റെ രോഗം പടർത്താനുള്ള ശേഷിയിൽ നേരിയ കുറവുണ്ടായിരിക്കും. 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് കൊണ്ട് രോഗം പടർത്താനുള്ള ശേഷി 90% വരെ കുറയുമെന്നാണ് UKയിലെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത്. വൈദ്യുത ബോർഡിൻ്റെ എമർജൻസി വാഹനങ്ങളിലും ഇനി മൾട്ടി കളർ ഫ്ലാഷുകൾ വയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. വൈദ്യുതി സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിൽ നീല, ചുവപ്പ്, വെള്ള ഫ്ലാഷറുകൾ ഉപയോഗിക്കാനാണ് കേന്ദ്ര ഗതാഗത നിയമം അനുസരിച്ചിട്ട് ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ വനമേഖലയിലെ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനിയും.
ഇന്ത്യയിലെ വനമേഖല 2261 ചതുരശ്ര കിലോമീറ്റർ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. 2 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ വനമേഖലയിൽ 2 കൊല്ലം കൊണ്ടാണ് ഇത്രയും ഉയർച്ച വനമേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്നലെ പ്രകാശനം ചെയ്ത ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഐ എസ് എഫ് ആർ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ടിൽ 2021 പുതിയ വനവിവരമുള്ളത്. 647 ചതുരശ്ര കിലോമീറ്റർ വനമേഖല കൂടി സൃഷ്ടിച്ച് ആന്ധ്രാപ്രദേശാണ് വനവൽക്കരണത്തിലും സംരക്ഷണത്തിലും മുന്നിലുള്ള സംസ്ഥാനം. സോ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നത് 2261 ചതുരശ്ര കിലോമീറ്ററാണ്. കൂടുതൽ വർധനയുണ്ടായത് ആന്ധ്രാപ്രദേശിലാണ്, 647 ചതുരശ്ര കിലോമീറ്റർ. മറ്റു സംസ്ഥാനങ്ങളിൽ ആന്ധ്ര കഴിഞ്ഞാൽ മുന്നിലുള്ളത് തെലുങ്കാന, ഒഡീഷ, കർണാടക ആൻഡ് ജാർഖണ്ഡ് എന്നിവയാണ്. ഇപ്പോൾ ആകെ 8,09,537 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് രാജ്യത്തുള്ളത്. ഇത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 24.62% വരും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള നിലവിൽ വനമേഖല എന്ന് പറയുന്നത് 24.62% ആണ്. പക്ഷേ വടക്ക് കിഴക്കൻ മേഖലയിൽ വനനശീകരണം കൂടുതലായിട്ടാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ വനം കുറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്, 257 ചതുരശ്ര കിലോമീറ്റർ കുറഞ്ഞു. പിന്നീട് വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങൾ തന്നെയായ മണിപ്പൂരിലും നാഗാലാൻഡിലും മിസോറാമിലും മേഘാലയയിലും വനപ്രദേശം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലൊരു ചെറിയ വർധനവാണ് വന സർവേ വ്യക്തമാക്കുന്നത്. 2019 സർവേയിൽ കേരളത്തിലുണ്ടായിരുന്നത് 21,144.29 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറയുന്നത് 21,253.49 ചതുരശ്ര കിലോമീറ്റർ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് മുമ്പ് 54.42% കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയയിലുള്ള വനങ്ങളുടെ, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വനത്തിൻ്റെ വിസ്തീർണമെങ്കിൽ ഇപ്പോഴത് 54.7% ആയത് ഒരു 0.3% ഇൻക്രീസ് ഉണ്ട്. വയനാടാണ് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത്, 74.22%. ഏറ്റവും കുറവ് ആലപ്പുഴയിൽ 5.69%. അതേസമയം വനമേഖലയ്ക്ക് പുറത്തുള്ള വനാവരണത്തിൻ്റെ, അതായത് ട്രീ കവറിൻ്റെ കാര്യത്തിൽ കേരളം പിറകോട്ടാണ് വന്നിരിക്കുന്നത്. 2019 സർവേയിൽ 2,936 ചതുരശ്ര കിലോമീറ്റർ 2,936 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ സർവേയിൽ ഇത് 2,820 ചതുരശ്ര കിലോമീറ്ററായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 100+ ചതുരശ്ര കിലോമീറ്റർ കുറഞ്ഞിരിക്കുകയാണ്. കഥകളി ആചാര്യനും ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം റിട്ടയർ പ്രിൻസിപ്പളുമായ അടക്കാപുത്തൂർ ലീലാ നിവാസിൽ കലാമണ്ഡൽ കുട്ടൻ അന്തരിച്ചു. സോ കുട്ടൻ ആശാൻ അദ്ദേഹം കഥകളി ആചാര്യനാണ്. ഇനി കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറിനെ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ. ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിന് ഇന്ത്യ ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ UK രാജ്യാന്തര വാണിജ്യ സെക്രട്ടറി ആൻ മരിയ ട്രെവ്ലിനോടൊപ്പം ചർച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്തു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ കരാർ FTA 2023 ആദ്യം ഒപ്പുവെക്കുമെന്നാണ് തീരുമാനം വന്നിട്ടുള്ളത്. അതിനുള്ള ലക്ഷ്യത്തിനാണ് ഈ ഒരു ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ ചൈനയുടെ നേതൃത്വത്തിലുള്ള ആർ സി ഇ പി വ്യാപാര സംഘടനയിൽ ചേരാതെ പ്രമുഖ രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഈ മാസം അവസാനം ദുബായ് എക്സ്പോ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE ഒപ്പുവെച്ചേക്കും. ചൈനയുമായുള്ള ബന്ധം മോശമായി വരുന്നത് പരിഗണിച്ചിട്ട്
നേരിട്ട്. മറ്റു രാജ്യങ്ങളുമായി വ്യാപാരം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. 5 ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മുന്നേറ്റത്തിന് ഇത് സഹായിക്കും. പാതി വഴിയിൽ നിന്ന് പോയ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച പുനരാരംഭിക്കാനും നീക്കമുണ്ട്. US മായും വൈകാതെ FTA ഒപ്പിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ ഇറക്കുമതി USEയുടെ അനുവദിച്ചത് ശുഭസൂചനയാണ്. ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന മുൻഗണന ട്രംപ് ഭരണകൂടം പിൻവലിച്ചത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ അമേരിക്കയിലെ കഴിഞ്ഞ 39 വർഷത്തെ ഏറ്റവും ഉയർന്ന വില കയറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ കേന്ദ്ര ബാങ്ക് പലിശ ഉയർത്തുമെന്നൊരു സൂചന ആഗോള വിപണിയിൽ മൊത്തം ഇടിവുണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ഓഹരി സൂചികകൾ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അത് IT കമ്പനികളുടെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. അത് സ്വർണത്തിൻ്റെ വിലയെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചാലും അതിൻ്റെ പ്രത്യാഘാതം സ്വർണ വിപണികളിൽ പരിമിതമായിരിക്കുമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഗോൾഡ് ഔട്ട്ലുക്ക് 2022 റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഉയർന്ന തോതിലുള്ള പണപ്പെരുപ്പവും അതിൻ്റെ വിപണിയിലെ പ്രത്യാഘാതവും സ്വർണത്തിൻ്റെ ഡിമാൻഡ് നിലനിർത്തുമെന്നാണ് കൗൺസിലിൻ്റെ തീരുമാനം. അതേപോലെ നേരത്തെ പറഞ്ഞ ഇന്ത്യ UAE കരാർ അന്തിമഘട്ടത്തിലാണ് ഇരിക്കുന്നത്. കരാർ ഒപ്പുവെച്ച് 5 വർഷത്തിനകം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ഇടപാട് $10,000 കോടി മുകളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ 1,500 കോടി ഡോളറിൻ്റെ ഇടപാടും പ്രതീക്ഷിക്കുന്നുണ്ട് UAE യുമായിട്ടുള്ള വ്യാപാര കരാറിൽ. ഓക്കെ, ഒരു സ്പോർട്സ് ന്യൂസ് നോക്കുകയാണെങ്കിൽ U19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് തുടക്കമായിട്ടുണ്ട്. നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആദ്യ കളി ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. നെക്സ്റ്റ് ഡേയിലുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. സോ താങ്ക് യു.